ഞാൻ പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിച്ചു പുണ്യതീർത്ഥത്തിൽ എല്ലാം സ്നാനം ചെയ്തു ഭക്തിപൂർവ്വം ബിംബങ്ങൾ നോക്കി നിന്നു അവ സംസാരിക്കാത്ത നിശ്ചല പ്രതീകങ്ങളാണ് സൂക്ഷ്മ എന്ന കവിതയിൽ കബീർ പാടിയ വരികളാണിത് നിശ്ചല പ്രതിമകളെ ആരാധിക്കാതെ സത്യദൈവത്തെ ആരാധിക്കണമെങ്കിൽ അത് ദൈവവചനമാകുന്ന സത്യത്തിലും ആത്മാവിലും നടത്തേണ്ടതുണ്ട് വർഷിപ്പ് ദ ലോഡ് ഇൻ ടൂത്ത് ആൻഡ് സ്പിരിറ്റ് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുക ഇന്നത്തെ ധ്യാന വിഷയത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംവദിക്കട്ടെ അതിലേക്കായി എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ആരാധനയ്ക്ക് നമുക്ക് നൽകുവാൻ കഴിയുന്ന നിർവചനം എന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിസാരനായ മനുഷ്യൻ അത്ഭുതത്തോടെ നിന്നു പോകും അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ആരാധന ആരാധനയുടെ കേന്ദ്രബിന്ദു ദൈവമാണ് ആരാധിക്കുന്നതിന് പ്രധാനമായി രണ്ട് ഘടകങ്ങൾ ആവശ്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആ അറിവിലൂടെ ഉണ്ടാകുന്ന അത്ഭുതാദരം ദൈവം തന്നെക്കുറിച്ച് സ്വയം വെളിപ്പെടുത്തുന്നതിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്നത് ഈ അറിവാണ് ആരാധനയ്ക്കാവശ്യമായ അത്ഭുതാദരങ്ങൾ ഉണ്ടാക്കുന്നത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കണം അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക് സാക്ഷ്യത്തിൽ നിന്ന് ആരാധനയിലേക്ക് ഈ വളർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കണം ആരാധനയിൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് പല വിധത്തിലാണ് ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തുന്നു ദൈവം തൻ്റെ വചനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിലൂടെ ദൈവം സ്വയം വെളിപ്പെട്ടു പരിശുദ്ധാത്മാവും ദൈവത്തെ വെളിപ്പെടുത്തുന്നു ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാനുള്ള പ്രചോദനം ലഭ്യമാകുന്ന രണ്ട് ചിന്തകളെ മുന്നോട്ട് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നതിന് പ്രചോദനാത്മകമായ കണ്ടുമുട്ടൽ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നതിന് പ്രചോദനാത്മകമായ കണ്ടുമുട്ടൽ യഷയാ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ യഷയാ പ്രവാചകൻ ദൈവത്തെ കണ്ടുമുട്ടുന്നതും യോഹന്നാൻ സുവിശേഷം നാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗത്ത് സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുന്നതും പരിചയിച്ചു വന്ന ആത്മീയ അനുഭവങ്ങളിൽ നിന്നും ഉന്നത ആത്മീയ അനുഭവങ്ങളുടെ മാറ്റത്തിലേക്ക് വഴി തെളിയിച്ചു നിലവിലെ ചടങ്ങുകളായ ആരാധനകളിൽ നിന്നും മൊഴി ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുകയും അവർ ഉൾപ്പെടുന്ന പരിസരങ്ങളെ ആരാധനയുടെ ഉച്ചസ്ഥായിയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ ആരാധിക്കുക എന്നത് കൽപ്പനയാണ് അവർ ആവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യം ആരാധനയെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന കൽപ്പന തലമുറകളിലേക്ക് കൈമാറാനും ശക്തമായി നിഷ്കർഷിക്കുന്നു കൽപ്പനയുടെ ലംഘനം ആരാധനയെ ചടങ്ങുകളാക്കി മാറ്റി ഇതിലൂടെ ദൈവം ആരാധന ഇടങ്ങളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും പടിയിറങ്ങിപ്പോയി സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഏഴിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട് നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും നിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിപ്പോകും യഷയാ പ്രവാൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള ഭാഗത്ത് യശയാവ് ദർശിക്കുന്നത് സ്വർഗീയ ആരാധനയാണ് പ്രവാചകൻ ഇരുവരെയും അനുഭവിക്കാത്ത സ്വർഗീയ ആസ്വാദനം ആ ദർശനത്തിൽ ആറ് ചിറകുള്ള സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്ത് പറയുന്നു അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയും ആലയം പുക കൊണ്ട് നിറയുകയും ചെയ്തു ഈ പ്രചോദാത്മകമായ കണ്ടുമുട്ടലിലൂടെ പ്രവാചകന് രൂപാന്തരമുണ്ടാകുന്നു കൂടാതെ തൻ്റെ ശുദ്ധിയില്ലായ്മയെക്കുറിച്ചും ജനത്തിൻ്റെ അശുദ്ധിയെക്കുറിച്ചുമുള്ള അവബോധം ഉണ്ടാകുന്നു പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ആരാധനകൾ പരീക്ഷ മനോഭാവമുള്ളതായി മാറുന്നില്ലേ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് പ്രവാചകനിലൂടെ ഉണ്ടായ ആത്മീയ നവീകരണം പാപബോധനത്തിലേക്കും പാപ സ്വീകാരത്തിലേക്കും അനുതാപത്തിലേക്കും തൻ്റെ പരിസരങ്ങൾ പ്രജ്വലിപ്പിക്കുന്ന ദൈവകൃപയുടെ ചാലകമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു യോഹന്നാൻ സുവിശേഷ നാലാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗത്ത് സുഗാർ പട്ടണത്തിലെ കിണറ്റിനരികിൽ വെച്ചുള്ള യേശുവും ശമരിയാ സ്ത്രീയുമായുള്ള കണ്ടുമുട്ടലിലും പ്രവാചകനിലുണ്ടായ സമാനമായ സ്പിരിച്വൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട് സ്ത്രീയിൽ സംഭവിക്കുന്ന വിശ്വാസത്തിൻ്റെ വികാസത്തെ ഇപ്രകാരം അടയാളപ്പെടുത്താം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം യഹൂദൻ പിന്നെ പ്രവാചകൻ പിന്നെ മഷിഖ എന്നിങ്ങനെ അവളുടെ വിശ്വാസ വികാസത്തിൻ്റെ പട്ടിക ദർശിക്കാനാകും ഭൗമികമായി സംസാരിക്കുകയും യേശുവിനെ ഭൗമികനായി കാണുകയും ചെയ്ത സ്ത്രീ അവസാനം ഭൗമിക തലത്തിൽ നിന്ന് ഉയർന്ന് യേശു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജീവജലം കണ്ടെത്തിയത് യേശുവുമായി ഇടപെടുന്ന യാതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട അവസ്ഥയാണിത് ഭൗമിക തലത്തിൽ നിന്ന് ഉയരാതെ യേശു ആരെന്ന് മനസ്സിലാക്കാനാകില്ല ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് നാം ഉയരേണ്ടതുണ്ട് ദൈവം ആരെന്ന് അറിയാൻ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയുടെ അന്തർധാര ശിഷ്യന്മാർക്ക് മുമ്പ് ശമരിയാ സ്ത്രീക്ക് വെളിപ്പെട്ട് കിട്ടി ജീവൻ്റെ ജലത്തിൻ്റെ ആസ്വാദനം തിരിച്ചറിഞ്ഞവൾക്ക് യാക്കോബിൻ്റെ ദാഹം ശമിപ്പിക്കാത്ത കിണറ്റിനരികിൽ പിന്നെ ഒരിക്കലും വരേണ്ടതായി വന്നില്ല മിഷികായെക്കുറിച്ച് പറയാൻ അവൾക്ക് ആയിരം നാവുകളാണ് ഇത്തരം ആത്മീയ അനുഭൂതിയിലേക്ക് വളരുമ്പോഴാണ് ദൈവമേ നിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലായിരിക്കുന്നത് വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമം എന്ന് ചങ്ക് കൊണ്ട് പറയാനാകുന്നത് പ്രിയമുള്ളവരെ ആത്മാവിൻ്റെ തിരുനാളങ്ങളിലൂടെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുക എന്നത് കേവലം ചടങ്ങുകളായിരുന്നു നാളിതുവരെ എന്ന് ബോധ്യപ്പെട്ടാൽ നെഞ്ചത്ത് കൈവച്ച് ഉറക്കു വിലപിക്കാനാകണം എൻ്റെ ദൈവമേ യാപ്രവാചകൻ കണ്ട ദർശനത്തിനായി എൻ്റെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ സമൂഹം കുഴപ്പക്കാരിയെന്ന മുദ്രകുത്തിയ ശമരിയാ സ്ത്രീയിലുണ്ടായ ക്രിസ്താനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന ൂർണ മനസ്സോടെ പ്രാർത്ഥിക്കാൻ ആകുമോ കേവലം ഇരുപത്തി അയ്യായിരം ദിവസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ സാവകാശം നൽകുന്ന ദൈവത്തിൻ്റെ വലിമയെ ശ്രേഷ്ഠതയെ തിരിച്ചറിയാനാകാതെ പട്ടുപോയാൽ എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത് രണ്ടാമതായി ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു നവ ദർശനം തിങ്ക് ഓൺ ദീസ് തിങ്സ് എന്ന ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അമ്പലത്തിനകത്ത് എന്തുണ്ട് മനുഷ്യൻ തൻ്റെ ഭാവനയ്ക്ക് അനുസൃതമായി കൊത്തിവെച്ച വിഗ്രഹം വിഗ്രഹം പ്രതീകമായിരിക്കാം പക്ഷേ അത് വിഗ്രഹം മാത്രമാണ് അത് സത്യാത്മകമല്ല റോമർ റോമർക്കെഴുതലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അപ്പോസനായ പൗലോസ് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ഉൾവെളിച്ചമാണ് യാതൊരു വ്യക്തിയെയും പ്രേക്ഷിത പ്രവർത്തനത്തിനായി സജ്ജമാക്കുന്നത് യക്ഷയാ പ്രവാചകന് ഈ ഉൾവെളിച്ചം ആരാധന അനുഭവത്തിലൂടെ ലഭ്യമായപ്പോൾ യക്ഷവാറിയാണ് പറയുന്നു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ എനിക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അതിശക്തമായ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഉദ്ധരണിയാണിത് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ഇത്തരം ദർശനങ്ങൾക്ക് വിധേയമായിട്ടാണോ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് മിശികായിയുടെ പ്രത്യക്ഷതയില്ലാതെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരാജയമാണ് ശമരിയാദേശത്തെ മിശിഹായ്ക്ക് വേണ്ടി ഒരുക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ശമരിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തത് ശമരിയ സ്ത്രീയാണ് ഇവിടെ അവൾക്ക് പേരില്ല എന്നാൽ ഒരു ദേശത്തിൻ്റെ പുത്രിയായി അവൾ അറിയപ്പെടുന്നു ശമരിയക്കാർക്ക് ഒരു നീണ്ട ചരിത്രം പറയാനുണ്ട് ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിന് മുമ്പ് യാഹുവെ യഹോവയായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയാണ് എന്നാൽ ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിന് ശേഷം ശമരിയുടെ പതനവും അസീറിയക്കാർ തങ്ങളുടെ അഞ്ച് നഗരങ്ങളിൽ നിന്നും പുരുഷന്മാരെ ശമരിയിൽ കൊണ്ടുവന്ന് മിശ്രവിവാഹത്തിന് പാവം സ്ത്രീകളെ നിർബന്ധിക്കുകയാണ് ബാബിലോണിയ മേധ്യാ പ്രദേശത്തെ അഞ്ച് നഗരങ്ങളിൽ നിന്നുള്ള കോളനിക്കാർ വന്നത് തങ്ങളുടെ നാട്ടിൻ്റെ ദേവന്മാരുടെ വിഗ്രഹങ്ങളുമായിട്ടാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം യഹോവയെ ആരാധിച്ചിരുന്നവർ ഈ സാഹചര്യത്തിൽ വിഗ്രഹങ്ങൾക്കും ആരാധന അർപ്പിക്കുവാൻ വിധിക്കപ്പെട്ടു ഇങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ മതപരവും വിശ്വാസപരവുമായ ചൂഷണങ്ങൾക്കും തകർച്ചകൾക്കും പ്രത്യേകാൽ സ്ത്രീകൾ വിധേയപ്പെട്ടു മിശ്രവിവാഹവും മിശ്രമായ ആരാധനയും തികച്ചും തനിമ നഷ്ടപ്പെട്ടവരായി ശമരിയിലെ മനുഷ്യർ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും യഹൂദന്മാരുടെയും ദൃഷ്ടിയിൽ ശമരിയക്കാർ കൊടും പാപികളാണ് എന്നാൽ ത്രികാല ജ്ഞാനിയായ ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ശമരിയിലെ ശാപമകറ്റാനുള്ള പദ്ധതികൾ ശമരിയാസ്ത്രീയുമായുള്ള കിണറ്റിനരികിലുള്ള സംഭാഷണത്തിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു ശിഷ്യന്മാർ ദോഷ ദൃഷ്ടികളിലൂടെ ഈ സംഭവത്തെ വീക്ഷിക്കുമ്പോൾ കാലം പാപിനിയെന്ന് മുദ്രകുത്തപ്പെട്ടവൾ ജീവൻ്റെ ജലം നൽകിയ മിശികായെ തിരിച്ചറിയുന്നു ശിഷ്യന്മാർക്ക് യേശു മിശികയാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് ഉണ്ടാകുന്നത് പോലും യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് തമ്പുരാനെ കാത്തിരിക്കുന്നവർ അവിടുത്തെ പ്രത്യക്ഷത ലഭിക്കും എന്നത് ഉറപ്പാണ് ഇത്തരം വെളിവുകൾ ലഭിച്ച മിഷണറിമാർ ഇവിടെ വന്നതുകൊണ്ടാണ് നാം വെളിച്ചം കണ്ടത് ശമരിയാ ശമരിയാസ്ത്രീയ കുഴപ്പക്കാരിയെന്ന മുദ്ര കുത്തുമ്പോൾ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് അഞ്ച് ഭർത്താക്കന്മാർ എന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിന് പ്രകാരം കോളനി വൽക്കരണ ദേവന്മാരാണ് ഇവരെ ആരാധിക്കേണ്ടി വന്നത് ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി കീഴ്പ്പെടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ ആഹുവേ ആരാധനയും അഞ്ച് കോളനി വൽക്കരണ ദൈവങ്ങളും കൂടെ ഇടകലർന്ന ഇപ്പോഴത്തെ ഭർത്താവും നിൻ്റെ ഭർത്താവല്ല കാലം മോശപ്പെട്ടവളെന്ന മുദ്രകുത്തിയ സാഹചര്യത്തിൽ നിന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട കർത്താവിനെ യാക്കോവിൻ്റെ കിണറ്റനരികിൽ വെച്ച് അവൾ കണ്ടുമുട്ടുന്നു നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം നാളിതുവരെ സമൂഹത്തിൻ്റെ ഉച്ചനീചങ്ങൾക്ക് വിധേയമായി ഒരുപക്ഷെ വാച്യാർത്ഥത്തിലൂടെ പിഴച്ചവളെന്ന മുദ്രകുത്തി ശമരിയാസ്ത്രീ ജീവൻ്റെ ജലം ലിവിങ് വാട്ടർ കുടിക്കുക മാത്രമല്ല ജീവജലത്തിൻ്റെ ഉറവയായ മണവാളനെ സ്വന്തമാക്കിക്കൊണ്ട് പ്രേക്ഷ പ്രവർത്തനത്തിൻ്റെ ഉജ്ജ്വല സാക്ഷിയായി രൂപാന്തരപ്പെടുകയും ശമരിയാദേശത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ പ്രിയരെ ആയിസ് നൽകിയാൽ പരമാവധി ഇരുപത്തി അയ്യായിരം ദിവസങ്ങളുള്ള ഈ കൊച്ചു ജീവിതത്തിൽ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന ആത്മീയ ആസ്വാദനം ലഭ്യമാകാതെ ഈ കണ്ണുകളടഞ്ഞാൽ പാടല്ലേ ജീവിതം അതിനാൽ ഈ നിമിഷം ഇത് സുപ്രസാദ നിമിഷം പ്രവാചകൻ്റെ ദർശനത്തിൻ്റെ നിമിഷം ശമരിയാ സ്ത്രീയുടെ ജീവൻ്റെ ഉടയവനെ കണ്ടുമുട്ടിയ നിമിഷം നമുക്കും ഈ ധന്യ അനുഭവം ഈ തിരുവചനത്തിലൂടെ ലഭ്യമാകട്ടെ ആമേൻ